നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചെറിയ രണ്ട് ടിപ്പുകൾ പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ്. പിമ്പിൾസിന് വേണ്ടിയിട്ടുള്ള സൊല്യൂഷൻ ആണ് പറയാൻ പോകുന്നത്. ഇത് ഡെമോ കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല, വളരെ ചെറിയ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രണ്ട് ടിപ്പുകളാണ്. അതിന്റെ ഡെമോ കാണിച്ച വീഡിയോ ലെങ്ത്തി ആവേണ്ട ആവശ്യമില്ല. അപ്പൊ ഞാൻ എന്താ സൊല്യൂഷൻ എന്ന് പറഞ്ഞുതരാം. ആദ്യത്തെ സൊല്യൂഷൻ ആണ് തുളസിയിലം. ഇത് നമ്മൾ പിമ്പിൾസ് വന്ന ആ എഫക്റ്റഡ് ആയിട്ടുള്ള ഏരിയയില് തുളസിയിലം അരച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ച് ആ ഇല അവിടെ ഇട്ട് കഴിഞ്ഞാൽ, പിമ്പിൾസ് വന്ന ഭാഗത്ത് ഇട്ട് കഴിഞ്ഞാൽ പിമ്പിൾസ് ഒരു 2-3 ഡേയ്സിൽ തന്നെ പിമ്പിൾസ് പോവും. പിന്നെ അത് കണ്ടിന്യൂ 2-3 ഡേയ്സ് കഴിഞ്ഞിട്ടും പിമ്പിൾസ് പോയി കഴിഞ്ഞ ശേഷവും നമ്മൾ അത് കണ്ടിന്യൂ ചെയ്യുകയാണെന്ന് വെച്ചാൽ ആ പിമ്പിൾസിന്റെ മാർക്ക് വരെ ഫെയിൽ ഔട്ട് ആവാനുള്ള ചാൻസ് ഉണ്ട്. നല്ല വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള സാധനമാണ്. പിന്നെ ഇതിന്റെ ഒരു ചെറിയ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, ഇതിന് സ്റ്റെയിൻ ഉണ്ടായിരുന്നു. നമ്മള് ഓവർനൈറ്റ് ഒക്കെ വെക്കുകയാണെങ്കിൽ, അതായത് വൈകിട്ട് ഇത് നമ്മളിങ്ങനെ എല്ലാം അരച്ചിട വെക്കുമ്പോൾ പെട്ടെന്ന് അറിയില്ല, എല്ലാവർക്കും പെട്ടെന്ന് നോക്കുമ്പോൾ അതെന്താ ചോദിക്കാനുള്ള ചാൻസ് ഇല്ല. നമ്മൾ ചിലപ്പോൾ നൈറ്റ് ഓവർനൈറ്റിലാണ് ഇത് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം ആകുമ്പോൾ അതിന് ചെറിയൊരു സ്റ്റെയിൻ ഉണ്ട്, അത് പെട്ടെന്ന് അങ്ങനെ ആ സ്റ്റെയിൻ പോകില്ല. അപ്പൊ നമ്മൾ കടലമാവ് അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് അത് വാഷ് ചെയ്ത് കാണാൻ വേണ്ടി അപ്പൊ ആ സ്റ്റെയിൻ പോകും. നല്ലൊരു സാധനം നമുക്കറിയാം, തുളസിയിലുള്ള മെഡിസിനൽ പ്ലാന്റ് ആണല്ലോ, ഭയങ്കര നല്ല സൊല്യൂഷൻ ആണിത്, നല്ല എഫക്റ്റീവ് ആണ്. പെട്ടെന്ന് പോകും. ബ്രൈറ്റ്സിനൊക്കെ പെട്ടെന്ന് ഈ പിമ്പിൾസ് ഒക്കെ വരാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് അല്ലെ. പെട്ടെന്ന് എത്ര നമ്മൾ നല്ലോണം നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ടൈം ആകുമ്പോഴത്തേനും ഒരു പിമ്പിൾ അവിടെ ഇടയ്ക്കായിട്ട് വരും. അപ്പൊ അതിനൊക്കെയുള്ള നല്ല സൊല്യൂഷൻ ആണിത്, അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ സെക്കൻഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത് സിനമോൺ ആണ്. സിനമോൺ നിങ്ങൾക്ക് സിനമോൺ വാങ്ങിക്കാൻ കിട്ടും, അത് പൗഡർ ആക്കുക, അല്ലെങ്കിൽ സിനമോൺ പൗഡർ വാങ്ങിക്കാൻ കിട്ടും. അതിലും നല്ലത് സിനമോൺ വാങ്ങിച്ചിട്ട് പൗഡർ ആക്കുന്നതായിരിക്കും, നമുക്ക് ഉറപ്പാണല്ലോ അതിൽ വേറെ മിക്സ് ഒന്നുമില്ല എന്നുള്ളത്. അങ്ങനെ സിനമോൺ പൗഡർ ആക്കുക, പൗഡർ ആക്കിയ സിനമോണിൽ കുറച്ച് ഹണി തേൻ ആഡ് ചെയ്തിട്ട് ഇതുപോലെ തന്നെ അഫക്റ്റ് ചെയ്ത ഏരിയയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് നല്ലൊരു സൊല്യൂഷൻ ആണ്. ഇതിന് പക്ഷേ കുറച്ച് തുളസി പോലെയല്ല, കുറച്ചും കൂടി ബേണിങ് സെൻസേഷൻ ഉണ്ടായിരിക്കും, എല്ലാവർക്കും പറ്റിക്കൊള്ളണമെന്നില്ല, ചിലപ്പോൾ കുറച്ച് കൂടുതലായിട്ടുണ്ടായിരിക്കും. അപ്പൊ സിനമോൺ പ്രോബ്ലം ഇല്ലാത്തവർക്ക് ഇത് യൂസ് ചെയ്യാം, ഇതും എളുപ്പമാണ്. തുളസിയുടെ എല്ലാം അവൈലബിൾ അല്ലാത്ത ആൾക്കാരെ ഉണ്ടായിരിക്കാം ചിലപ്പോൾ. അപ്പൊ അങ്ങനെയുള്ളവർക്ക് സിനമോൺ യൂസ് ചെയ്യാൻ പറ്റും. സിനമോൺ പിന്നെ എല്ലാവിടെ അവൈലബിൾ ആണ്, എല്ലാ സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആണ്. അപ്പൊ അത് കിട്ടാൻ ചാൻസ് കൂടുതലാണ്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് അത് യൂസ് ചെയ്യാം. പിന്നെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് വെച്ചാൽ കുറച്ച് ബേണിങ് സെൻസേഷൻ ഉണ്ട്, ഭയങ്കര ഹൈ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്ന് ആണെന്ന് വെച്ചുകഴിഞ്ഞാൽ ചിലപ്പോൾ കൂടുതൽ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും. അങ്ങനെയുള്ളവർ തുളസിയില യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ സിനമോൺ ആണെങ്കിലും നല്ല തന്നെ. എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ, എനിക്ക് ഇഷ്ടം എപ്പോഴും തുളസിയില ഇല യൂസ് ചെയ്യാനാണ്. അതൊരു മെഡിസിനൽ പ്ലാന്റ് കൂടിയാണ്. പിന്നെ നല്ലോണം ഫെയിൽ ഔട്ട് ആയി പോവുകയും ചെയ്യും, അതിന്റെ മാർക്കൊക്കെ ഫെയിൽ ഔട്ട് ആയി പോവുകയും ചെയ്യും. അതുകൊണ്ട് തുളസിയുടെ ഇലയാണ് എന്റെ ഒപ്പീനിയനിൽ നല്ലത്. രണ്ടും പിമ്പിൾസിനുള്ള ബെസ്റ്റ് സൊല്യൂഷൻ തന്നെയാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ അടുത്തൊരു ഇൻഫർമേഷൻ ആയിട്ട് അടുത്ത വീഡിയോ കണ്ടുവരെ. ബൈ.